കുട്ടികളെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ വഴക്കിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ, എസ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് ദി കിഡ്സ്. നമ്പർ വൺ, ഡിസ്റെസ്പെക്റ്റിംഗ് ഈച്ച് അതർ. അതായത് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാണ്ട് കുറ്റപ്പെടുത്തുമ്പോൾ, തമ്മിൽ തമ്മിൽ താഴ്ത്തിക്കെട്ടുമ്പോൾ, തമ്മിൽ തമ്മിൽ അവരോട് വീട്ടുകാരെ പറ്റി മോശമായിട്ട് പറയുമ്പോൾ, ദിസ് ഇസ് റിയലി നോട്ട് നൈസ്. എസ്പെഷ്യലി നമ്മൾ കുട്ടി ടി വി കാണുവാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളെപ്പോഴും വളരെ അറ്റൻറ്റീവാണ്. സ്പെഷ്യലി ഈ വഴക്കിൻ്റെ കാര്യത്തിലൊക്കെ അവരുടെ അവരുടെ ദൃഷ്ടി അങ്ങോട്ടാണെന്നേ ഉള്ളൂ, അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, പക്ഷേ കുറ്റപ്പെടുത്തുക, താഴ്ത്തിക്കെട്ടുക, വീട്ടുകാരെ പറയുക, ഇതൊന്നും ശരിയല്ല. പ്ലീസ് ടേക്ക് കെയർ. നമ്പർ ടു, കുട്ടികളെ ഈ വഴക്കിനിടയ്ക്ക് പിടിച്ച്, യുനോ, പുള്ളിങ് തെം ഇൻ ടു ദ ഫൈറ്റ്സ്. ഓക്കെ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കുട്ടീനോട് അഭിപ്രായം ചോദിക്കും, ശരിയല്ലേ, അമ്മ പറഞ്ഞല്ലേ ശരി, നീ പറയൂ, അല്ലെങ്കിൽ അച്ഛൻ പറയും, മോളെ അച്ഛൻ പറഞ്ഞല്ലേ ന്യായം. കുട്ടികളെ നമ്മുടെ ഫൈറ്റിനിടയ്ക്കോട്ട് വലിച്ചിടുന്നത് നോട്ട് അറ്റ് ഓൾ റൈറ്റ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുഞ്ഞിന് അച്ഛനും അമ്മയും ഒരുപോലെയാണ്. ഒരാളുടെ അടുത്ത് ഒരു പാർഷ്യാലിറ്റി ഒരിക്കലും കുട്ടി കാണിക്കില്ല. സോ നെവർ ഡു ദാറ്റ്. അതുമാത്രമല്ല, നമ്മൾ ഈ ന്യായീകരിച്ചിട്ട് അച്ഛനോ അല്ലെങ്കിൽ അമ്മയുടെ ഒരു പ്രസൻസ് ഇല്ലാത്തപ്പം ഒരാളെ കുറ്റം പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ക്ലാരിഫൈ ചെയ്ത് പറയുക, നമ്മളെ ന്യായമാക്കി പറയുക, ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് അറ്റ് ഓൾ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. നമ്പർ ത്രീ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു നോട്ടിനെസ്, എന്തെങ്കിലും ഒരു ചെറിയൊരു അക്രമവും എല്ലാം കുഞ്ഞ് കാണിക്കുമ്പോൾ അത്രയും നേരത്തെ എല്ലാ ദേഷ്യവും ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോടുള്ള ഒരു ദേഷ്യം നമ്മൾ കുട്ടിയോട് തീർക്കാനുള്ള ഒരു പ്രവണത, ഇതും തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടി നമ്മുടെ കുഞ്ഞ് തന്നെയാണ്, പക്ഷേ ഹീ ഓർ ഷീ ഈസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ. നമ്മളൊരു മുതിർന്ന ആൾക്ക് കൊടുക്കേണ്ട അതേ റെസ്പെക്റ്റും ലവും ആ ഒരു ബഹുമാനവും എല്ലാം നമ്മൾ ആ കുഞ്ഞിനും കൊടുക്കുക. നിങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങളിൽ തീർക്കുക. കുഞ്ഞിൻ്റെ പ്രസൻസിൽ വെച്ച് ഒരിക്കലും ഇങ്ങനത്തെ ഈ വയലൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ പെരുമാറാതിരിക്കുക. ഫോർ എ പീസ്ഫുൾ ആൻഡ് എ ലവിങ് ലൈഫ്. കാര്യം ഈ ഒരു ലൈഫിലൂടെ കുഞ്ഞിന് ഇപ്പോഴല്ല, അടുത്ത ആ ഒരു ജീവിതകാലം മുഴുവനുള്ള കുഞ്ഞിൻ്റെ ഒരു ക്യാരക്ടർ മോൾഡിങ്ങിനെ ഇത് ബാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.